അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി അജ്മാഇൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിമ ഫിൽ ആലമീൻ ഇന്നക ഹമീദുൻ മജീദ്. സമ്മാദരണീയരായ അധ്യക്ഷ സയ്യിദ് അഹമ്മദ് അലി ഷിയാബ്, ഷഹീർ അൻവരി ഉറങ്, സയ്യിദ് ഫക്കറുദ്ദീൻ തങ്ങൾ, ഷാഹുൽ അംബി മാസ്റ്റർ, മറ്റ് ഹമീദ് അലി, ഹമീദ് ഫൈസി, റഹ്മത്ത് കാസിമി, ഓണമ്പിള്ളി മുഹമ്മദ് ഫൈസി, സത്താർ പന്തല്ലൂർ, സി ടി ജലീൽ, പട്ടറക്കുളം, മറ്റ് സ്റ്റേജിലും വേദിയിലുമെല്ലാം തന്നെ ഉപേക്ഷിച്ചതായ ഉലമാക്കൾ, ഉമറാക്കൾ, സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ നേതാക്കൾ, സംഘാടകർ, അതിൻ്റെ പോഷക ഗണങ്ങളുടെ എല്ലാം സംഘാടകരെ, സാരഥികളെ, എസ് കെ എസ് എസ് എഫിൻ്റെ പ്രിയങ്കരായ ഭാരവാഹികളെ, സംഘാടകരെ, സുഹൃത്തുക്കൾ, ഇന്ന് നമ്മുടെ ഈ മഞ്ചേരി പ്രദേശം എത്രയോ സമ്മേളനങ്ങൾ കണ്ട ഈ നാട്, അതിലുപരി വലിയ സൂഫി വൈദ്യന്മാരുടെയും പണ്ഡിതന്മാരുടെയും പാദസ്പർശങ്ങൾ ഏറ്റുവാങ്ങിയ നമ്മുടെ മഞ്ചേരി പ്രദേശം ഇന്ന് സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ഏറ്റവും പ്രഗത്ഭ പോഷക ഘടകമായ എസ് കെ എസ് എസ് എഫിൻ്റെ ഈ പരിപാടി ഇന്നിവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഉദേബിയ മഞ്ചേരി, അതുപോലെ തന്നെ നമ്മുടെ മദീന പേഷ വിദ്യാർത്ഥി സംഘടന, വിദ്യാർത്ഥികൾ, ഇത് നാളെയുടെ ഭാവി തലമുറയാണ്. നമ്മുടെ രാജ്യത്തെ സംസ്കാര സമ്പന്നരാക്കി വാർത്തെടുക്കുന്നത് ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന ഒരു സംഘടനയാണ് എസ് കെ എസ് എസ്. ഇവിടെ പലവിധത്തിലുള്ള വിദ്യാർത്ഥി സംഘടനകളുണ്ടെങ്കിൽ അതുപോലെയുള്ള ഒരു വിദ്യാർത്ഥി സംഘടനയുള്ള ഈ സന്നത്ത് ജമാഅത്തിൻ്റെ, സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനം ഉള്ളതിനും ഇല്ലാത്തതിനും, ആവശ്യമുള്ളതിനും ആവശ്യമില്ലാത്തതിനുമെല്ലാം വാളോകുന്ന പരിചയം ഈ പ്രസ്ഥാനത്തിന് ഇല്ല ഇല്ല എന്ന് നമുക്ക് എന്നും പറയാൻ സാധിക്കും. അതേപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും പ്രധാനമായ അജണ്ട നിർമ്മാണ പ്രവർത്തനം, നശീകരണ പ്രവർത്തനം എന്ന ഒരു അജണ്ട ഈ പ്രസ്ഥാനത്തിൽ ഇല്ല ഇല്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഈ രാജ്യത്ത് സമാധാനവും മൈത്രിയും സാഹോദര്യവും സഹവർത്തിത്വവുമെല്ലാം തന്നെ നിലനിർത്തിക്കൊണ്ടാണ് നമ്മുടെ മാതൃസംഘടനയായ സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ഈ രാജ്യത്ത് ഇവിടെ എത്രയോ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം തന്നെ തരണം ചെയ്തുകൊണ്ട് മഹാന്മാരായ സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ സൂഫി വൈദ്യന്മാരായ നമ്മുടെ നേതൃത്വം ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത
ശുദ്ധ ആത്മാക്കൾ, ആത്മീയ ഗുരുക്കൾ, വരക്കൾ സയ്യിദ് മുല്ലക്കോയത്തങ്ങൾ ഖദ്ദസല്ലാഹു സിറുഹു അസീസ് മുതൽ ഈ അടുത്ത് നമ്മോട് ഇവിടെ പറഞ്ഞ സംസ്ഥയുടെ എല്ലാ നേതാക്കന്മാരും ഇവിടെ പാടുപെട്ടുകൊണ്ട് പ്രയാസങ്ങളെ അതിജീവിച്ചുകൊണ്ട്, അന്നിന്നതുപോലെ ഗതാഗത സൗകര്യം ഉണ്ടായിരുന്നില്ല, അതേപോലത്തെ നമുക്ക് പ്രസ്സുകളുണ്ടായിരുന്നില്ല, പ്രസിദ്ധീകരണങ്ങൾ ഇവിടെ തയ്യാറാക്കാനുള്ള അച്ചുകൂടങ്ങളും പ്രസ്സുകളും ഉണ്ടായിരുന്നു. എന്നാൽ ആ കാലഘട്ടത്തിൽ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ തനതായ രൂപം എന്താണ് എന്ന് ഈ സമൂഹത്തെ പറഞ്ഞു കൊടുക്കുവാനും അവർക്ക് എഴുതി മനസ്സിലാക്കി കൊടുക്കുവാനും അതേപോലെ തന്നെ എത്രയോ പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളെന്നുണ്ടായിരുന്നു. വലിയ വലിയ ഭാഷാ പണ്ഡിതന്മാർ, അതുപോലെ തന്നെ എത്രയോ ഭാഷകൾ അറിവുള്ള പണ്ഡിത മഹത്തുക്കളായിരുന്നു സംസ്ഥ കേരള ജമിയത്തുൽ ഉലമക്ക് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. വടിയോടുകൂടി ജനങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള നസീഹത്തും പ്രഭാഷണങ്ങളുമായിരുന്നു നമ്മൾ മുൻഗാമികളായ സംസ്ഥയുടെ നേതാക്കന്മാർ അന്ന് പറഞ്ഞു കൊടുത്തിരുന്നു. അന്ന് ഇന്നത്തെ പോലെ എല്ലാ ആളുകളും ഒരുമിച്ചു കൂടിക്കൊണ്ട് കുറേ ആളുകൾ പ്രസംഗിക്കുന്നതിന് പകരമായിക്കൊണ്ട് ഓരോ ദിവസങ്ങളിൽ ഓരോ ആളുകൾ ഓരോ മണപ്പുറത്ത് വന്നുകൊണ്ട് ഓരോ പ്രത്യേകമായ വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അന്ന്. അതിലൂടെ ജനങ്ങൾക്ക് പഠിക്കുവാനും പകർത്തുവാനുമുള്ള ധാരാളം സമ്പത്തുകൾ അന്നത്തെ ആ പ്രഗത്ഭരായ പണ്ഡിതന്മാർ ഈ സമൂഹത്തിന് കൊടുത്തിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അവരെപ്പറ്റി അധികമായൊന്നും ഈ കാലഘട്ടത്തിൽ പറയേണ്ടതില്ല. അത്രയും വലിയ എത്രയോ വിജ്ഞാനത്തിൻ്റെ നിറകുടങ്ങളായിരുന്നു അവരെന്ന് നമുക്കറിയാൻ സാധിക്കുന്നു. ഉലമാക്കളെ പറ്റി പറയുമ്പോൾ അന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സഹാബത്തിൻ്റെയും താബി താബിങ്ങളുടെയും എല്ലാം ആ ചടിയെ മുറുകെ പിടിച്ചുകൊണ്ട് അതിനെ അനുകരിക്കുവാൻ വേണ്ടി ഈ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്ത ആളുകളായിരുന്നു അവരെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ഖുർആനും ഹദീസും മനഃപ്പാഠമാക്കിക്കൊണ്ട് അത് പഠിച്ചുകൊണ്ട് തന്നെ എന്ത് വിധത്തിലുള്ള സംശയങ്ങളും തീർക്കുവാനുള്ള കഴിവ് അവർക്കെല്ലാം ഉണ്ടായിരുന്നു. ഏതെങ്കിലും രൂപത്തിലോ അല്ലെങ്കിൽ കോലത്തിലോ ഇവിടെ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ആ സിദ്ധാന്തത്തെ, പരിശുദ്ധമായ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുവാനും വേണ്ടി ആരെങ്കിലും വരുമ്പോൾ അതിനെ മുഴുവനും അടിമുതൽ മുടിവരെ അതിൻ്റെ ശരിയായ രൂപത്തെ ഞങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയും തെറ്റായ ഭാഗങ്ങൾ എന്താണ് എന്ന് ആർക്കും സംശയത്തിന് തർക്കത്തിന് അവകാശമില്ലാത്ത വിധം പഠിപ്പിച്ചു കൊടുക്കുവാനൊതുങ്ങുന്ന മഹാന്മാരായ പണ്ഡിതന്മാരായിരുന്നു നമ്മുടെ കണ്ണിയ തുസ്താദിനെ പോലെയുള്ള സാഹേബ് പോലെ തന്നെ നമ്മുടെ ശംസുൽ ഉലമ നമ്മുടെ അബൂബക്കർ മുസ്ലാൻ വരെയുള്ള കൂട്ടുമല ഉസ്താദിനെ പോലെയുള്ള അവരെല്ലാം നമുക്ക് വഴികാട്ടികളായിരുന്നു, പറഞ്ഞു തന്നിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇവിടെ ഓണമ്പള്ളിയുടെ ആ പ്രസംഗത്തിലൂടെ തന്നെ മഞ്ചേരിയിൽ അന്ന് ക്രൈസ്തവ സമൂഹത്തിലേക്ക് മിസറി പോലെ തന്നെ ഇവിടെ പലതും കൊണ്ടുവന്നുകൊണ്ട് ആ ഇസത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറയും. ആ ഘട്ടത്തിൽ മഹാനായ ശംസുല്ലമ്മ പറഞ്ഞുകൊണ്ട് എല്ലാ വിധത്തിലുള്ള സംശയങ്ങളെയും മാറ്റിയെടുത്തുകൊണ്ട് ബൈബിളാണെങ്കിൽ അതും മറ്റ് എല്ലാ ഭാഷകളിലും അതിനെ ജനങ്ങൾക്ക് ശരിയായ രൂപത്തിലൂടെ കാണിച്ചു കൊടുക്കുവാനും അതിനെ വഴിതെറ്റിയ ആളുകളെ ഈ പ്രസ്ഥാനത്തിലേക്ക് തന്നെ കൊണ്ടുവന്ന ധാരാളം ചരിത്രങ്ങളാണ് ആ പൂർവികരായ നമ്മുടെ സമസ്ത നേതാക്കളുടെയും പണ്ഡിതന്മാരുടെയും ഉസ്താദന്മാരുടെയും ചരിത്രങ്ങൾ ആയവർക്കുമ്പോൾ ചരിത്രം വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. അങ്ങനെയുള്ള മഹാന്മാരാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ എത്രയും വലിയ മഹാന്മാരായ നമ്മുടെ ഉസ്താദന്മാരെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മനുഷ്യൻ തീർച്ചയായിട്ടും അള്ളാഹു മനുഷ്യനെ
ഈ ലോകത്ത് ആദരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്, ബഹുമാനിച്ചിരിക്കുകയാണ്. ഇന്നി ജായിരു ഫിൽ അർദി ഖലീഫ, നിങ്ങളെ ഞാൻ അല്ലാഹുവിൻ്റെ പ്രതിനിധികളായിക്കൊണ്ടാണ് നിങ്ങളാക്കിയിട്ടുള്ളത്, നിങ്ങളെ ഇങ്ങോട്ട് അയച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ തന്നെ മനുഷ്യർക്ക് എത്രത്തോളം ബഹുമാനമാണ്, ആദരവാണ് അല്ലാഹു കൊടുത്തിരിക്കുന്ന പദവിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നാം ആ പദവിയെ ദുരുപയോഗപ്പെടുത്താതെ നാം മറ്റുള്ളവരെ പോലെ ജീവിക്കേണ്ടവരല്ല. നമുക്ക് ഒരു ശരിയായ പന്താവുണ്ട്, നിയമമുണ്ട്. അള്ളാഹുവിൻ്റെ ആ നിയമം ലംഘിച്ചുകൊണ്ട് ഒരിക്കലും നാം ഇവിടെ മറ്റുള്ളവരെ പോലെ ജീവിക്കേണ്ടവരല്ല. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്. നിങ്ങൾ മറ്റുള്ളവർക്ക് മാതൃകയായിക്കൊണ്ട് ജീവിക്കേണ്ട ഒരു സമൂഹമാണ്, ഖൈറ ഉമ്മയാണ്, ഉത്തമ സമൂഹമാണ് എന്ന് ഈ സമൂഹത്തെപ്പറ്റി വിശേഷിപ്പിക്കുമ്പോൾ ആ വിശേഷണത്തിന് പാത്രീഭൂതരായിക്കൊണ്ട് തന്നെ ജീവിക്കുവാൻ ഈ കാലഘട്ടത്തിൽ നാം മുന്നോട്ട് വരേണ്ടതുണ്ട് എന്നാണ് ആ വാക്യങ്ങളെല്ലാം തന്നെ നമ്മെ പഠിപ്പിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മനുഷ്യനെ എങ്ങനെയാണ് മനുഷ്യനെ വലുതാക്കിയത്? അപാരമായ കഴിവ്. അള്ളാഹു സുബ്ഹാനഹു തആല ആദ നബി അലൈഹിസ്സലാമിനെ പറ്റി പറയുന്ന എന്താണ്? വഅല്ലമ ആദമൽ അസ്മാഹ എന്ന് പറഞ്ഞുകൊണ്ട് വഅല്ലമ ആദമൽ, തീർച്ചയായിട്ടും ആദ നബി അലൈഹിസ്സലാമിന് എല്ലാ വിധത്തിലുള്ള ഇസ്മുകളെയും നാമങ്ങളെയും അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളെയും പറ്റിയും അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യ മനുഷ്യരും ആദ്യ പ്രവാചകരുമായ ആദ നബി അലൈഹിസ്സലാമും അറിവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് എന്ന് പഠിപ്പിക്കുക. എന്തുകൊണ്ടാണ് മനുഷ്യനേക്കാൾ വണ്ണവും വലുപ്പവുമുള്ള ആ ജീവികളെ മനുഷ്യൻ മെരുക്കിയെടുക്കുവാനും അവരെ നിയന്ത്രിക്കുവാനും ഈ ചെറിയ മനുഷ്യന് കഴിഞ്ഞത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റുള്ള ജന്തുക്കൾക്കില്ലാത്ത ആ അപാരമായ അനുഗ്രഹം, അത് ആ വിശേഷ ബുദ്ധി മനുഷ്യന് നൽകിക്കൊണ്ട് അള്ളാഹു മനുഷ്യനെ ഉയർത്തിയിരിക്കുകയാണ്, ബഹുമാനിച്ചിരിക്കുകയാണ്, മറ്റുള്ള എല്ലാ ജീവജാലങ്ങളെക്കാളും ഉത്കൃഷ്ട ജീവിയാക്കി മാറ്റിക്കഴിഞ്ഞത് ആ നമ്മുടെ വിശേഷ ബുദ്ധിയിലൂടെയാണ്. ആ വിശേഷ ബുദ്ധി അള്ളാഹു നമുക്ക് തന്നത് എന്തിനു വേണ്ടിയാണ്? അറിവ് സമ്പാദിക്കുവാൻ വേണ്ടി. അറിവും മനുഷ്യരും തമ്മിൽ ഭേദ്യമായ ബന്ധമുണ്ട്. അറിവില്ലെങ്കിൽ നാം ഭൂമിയായിത്തീരും, ഒന്നുമില്ലാതെ ആയിത്തീരും. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ കൂടുതൽ പഠിക്കേണ്ട ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അപ്പോൾ എന്ത് എത്ര വേണമെങ്കിലും നമുക്ക് നിറക്കുവാനുള്ള ഒരു സഞ്ചിയാണ് ആ വിശേഷ ബുദ്ധി എന്ന് മനസ്സിലായിക്കൊണ്ട് അതിലേക്ക് എല്ലാ കാര്യങ്ങളും നിറച്ചുകൊണ്ട് പഠിക്കുവാൻ നാം അലസത കൈവിടിഞ്ഞുകൊണ്ട് നാം ഇവിടെ പാടുപോയത്. നമ്മൾ മുൻഗാമികളായ നമ്മൾ ഉസ്താദന്മാരും മറ്റും എത്രത്തോളം ത്യാഗം ചെയ്തുകൊണ്ടാണ്. ഇന്നത്തെ പോലെയുള്ള കോളേജുകളുണ്ടായിരുന്നില്ല, ഹോസ്റ്റലുകളുണ്ടായിരുന്നില്ല, മറ്റു സംവിധാനം ഉണ്ടായിരുന്നില്ല. എന്നാൽ അതെല്ലാം തരണം ചെയ്തുകൊണ്ട്, വളരെയധികം പ്രയാസങ്ങൾ തരണം ചെയ്തുകൊണ്ട്, എത്രയോ രോഗം പിടിപെട്ടുകൊണ്ടാണ് അവരെല്ലാം തന്നെ ആ പല കിതാബുകളും ഓതിക്കൊണ്ട് കറാത്ത് മറാത്ത് അത് വായിച്ചോദിക്കൊണ്ടായിരുന്നു അവരെല്ലാം പഠിച്ച് വലിയ വലിയ കിതാബുകൾ പോലും മറിച്ചു നോക്കാതെ എല്ലാ മസലകൾക്കും മറുപടി പറയാൻ കഴിവുള്ള പ്രാപ്തരായ മഹാന്മാരായ പണ്ഡിതന്മാരായതെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അവരുടെ ആ മാതൃകയെ പിൻപറ്റിക്കൊണ്ട് നാം പ്രയാസപ്പെടേണ്ടതുണ്ട്. ബുദ്ധിമുട്ടിക്കേണ്ട, ബുദ്ധിമുട്ടിയാൽ മാത്രമേ, അധ്വാനിച്ചാൽ മാത്രമേ അതിൻ്റെ ഫലം നമുക്ക് ലഭ്യമാവുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കേണ്ടത്. അതാണ് നമ്മുടെ മുൻഗാമികളും നമ്മുടെ ഉസ്താദന്മാരും ഗുരുവരും എല്ലാം തന്നെ കാണിച്ചു തന്ന മാതൃക എന്ന് നാം മനസ്സിലാക്കേണ്ടതും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സൂക്ഷിച്ചുകൊണ്ട് ഇവിടെ ജീവിക്കുവാൻ വേണ്ടി നാം മുന്നോട്ട് വരേണ്ടത്. അൽ മുഹയാത്തുൽ അൽ ഇന്നദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിങ്കൽ സ്വീകാര്യ യോഗ്യമായ, അത് പരിശുദ്ധമായ ഇസ്ലാം മാത്രമാണ് എന്ന് നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ദീൻ ഈ ലോകത്ത് അതിനെ മുറുകെ പിടിക്കേണ്ടത് നമ്മളെല്ലാവരുടെയും, അതിനെ പ്രചരിപ്പിക്കേണ്ട എല്ലാവരുടെയും ബാധ്യതയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ എല്ലാ പ്രവാചകന്മാരെയും ഈ ലോകത്തിലേക്ക് അള്ളാഹു അയച്ചത് ആ ദീനിനെ പ്രചരിപ്പിക്കുവാനും അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ നൂറാകുന്ന പ്രകാശമാകുന്ന ഇൽമിനെ പ്രചരിപ്പിക്കുവാനും വേണ്ടിയാണ് എന്ന് അവരുടെ ഓരോ ആ കാലഘട്ട ചരിത്രത്തിലേക്കും എത്തി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ മഹത്തായ പ്രസ്ഥാനം ഇവിടെ വളർന്ന് പന്തരിച്ചത്. ആ ഇൽമിലൂടെയും അതേപോലെ തന്നെ അവരുടെ ആ ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ള ആ കലിമത്ത് തൗഹീദിലൂടെയുമാണ് ഈ കാര്യങ്ങളെല്ലാം, ആ വിശ്വാസത്തിലൂടെയാണ് ഈ പ്രസ്ഥാനം വളർന്ന് പന്തരിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതേപോലെ തന്നെ
അള്ളാഹുവിൻ്റെ ആ അച്ഛൻ്റെ എന്താ അള്ളാഹു എന്ത് കൽപ്പിക്കുന്നു ആ കൽപ്പനകൾക്ക് വിധേയമായിക്കൊണ്ട് ജീവിക്കേണ്ടതുണ്ട്. അതാണ് എല്ലാ പ്രവാചകന്മാരും ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത മാത. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെയും എല്ലാം ആ ചരിത്രം പരിശോധിക്കുമ്പോൾ അള്ളാഹു എന്ത് കൽപ്പിച്ചു എന്നാൽ എന്നെ അറുക്കുവാൻ വേണ്ടി കൽപ്പിച്ചാൽ തീർച്ചയായിട്ടും അത് നടപ്പിലാക്കണമെന്ന് ധൈര്യത്തോടു കൂടി പറഞ്ഞ മകനും അതേപോലെ തന്നെ പിതാവുമായിരുന്നു. അവരുടെ ആ വിശ്വാസമാണ് നാം ഇത് പകർത്തിയെടുക്കേണ്ടത്. ആ വിശ്വാസത്തെയും അവരുടെ മാതൃകയും പിൻപറ്റുകൊണ്ട് ജീവിച്ചാൽ നമുക്ക് ഒരിക്കലും തന്നെ തെറ്റുപറ്റുകയില്ല, പരാജയപ്പെടുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതെല്ലാം തന്നെ എത്രയോ പരിശുദ്ധമായ ഖുർആനിലെ ഗതി നോക്കുമ്പോൾ ധാരാളം ഉദാഹരണങ്ങളിലൂടെ ആ വിശ്വാസത്തിൻ്റെ ഫലമായിക്കൊണ്ട് ഈ ലോകത്ത് പലതും നേടിയെടുത്ത അൽകഹഫ് സൂറത്തിലേക്കും എത്തി നോക്കുമ്പോൾ അതിൻ്റെ ആ ഭാഗങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നാം പഠിച്ച് നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടുവരുവാൻ ഈ കാലഘട്ടത്തിൽ ശ്രമിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിനെ തന്നെ ചളിവാരി തേച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതേപോലെ തന്നെ നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല എല്ലാവരെയും നമ്മുടെ ഈ രാജ്യം ഒരു അംബേദ്കറിൻ്റെ ആ ഭരണഘടന ഇവിടെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മറ്റെല്ലാ വിഭാഗങ്ങൾക്കും ഒരേപോലെയുള്ള സ്വാതന്ത്ര്യമാണ് അവരുടെ ആശയങ്ങളും ആദർശങ്ങളും പ്രചരിപ്പിക്കുവാനുള്ള അവകാശമാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്തുള്ളത് ഭാരതത്തിലുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് ആ ഭരണഘടനയെ പോലും ഇന്ന് പിച്ചു ചീന്തി അതിനെ തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നാം എല്ലാവരും ഒന്നിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പാശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഒന്നിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. നമ്മുടെ ശരീരത്തിനെ പോലും അന്ന് പല പിഴിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ എന്തുകൊണ്ട് നടന്നില്ല എന്ന് ചിന്തിക്കുമ്പോൾ നാം ഒന്നിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി ശക്തി ആദിച്ചതിൻ്റെ ഫലമായിക്കൊണ്ടാണ് അത് ലഭ്യമായത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പരിശുദ്ധമായ ഖുർആൻ എന്താണ് പ്രഖ്യാപിക്കുന്നത്? എന്ന് പറഞ്ഞുകൊണ്ട് പഠിക്കുക, വായിക്കുക, എഴുതുക, ഇതാണ് പരിശുദ്ധ ഖുർആൻ ലോകത്തോട് പഠിപ്പിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അത് ഉലമാക്കൾ ആ പണ്ഡിതന്മാരുടെ പേനാത്തുമ്പിലൂടെ നിറുകളിക്കുന്ന മസ്ജിദുകളിലേക്ക് എത്രയോ രക്തസാക്ഷികളുടെ ചുടു ഗണത്തേക്കാൾ പ്രാധാന്യമുണ്ട് എന്ന വാക്യം ആ ഉലമാക്കളുടെ മഹത്വത്തെ സംബന്ധിച്ചും അവരുടെ എഴുത്തിനെ സംബന്ധിച്ചും നമ്മുടെ മഹാന്മാരായ മൺമറഞ്ഞുപോയ നമ്മുടെ ഇമാമുകൾ അതേപോലെ തന്നെ നമ്മുടെ പൊന്നാലിയുണ്ടായിരുന്ന നമ്മുടെ പ്രഗത്ഭരായ ആ പൊന്നാലിയിലെ മഹത്വം പോലെയുള്ള അവരെല്ലാം എന്തെല്ലാം കാര്യങ്ങളാണ് എഴുതി നമുക്ക് വേണ്ടി രചിച്ചത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ആ രചനകളും അവർ എഴുതിയ ആ വാക്കുകളും എല്ലാം എല്ലാ കാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ഒരു നമുക്ക് വായിക്കുവാൻ പറ്റിയ ഏറ്റവും വലിയ ഗ്രന്ഥങ്ങളാണ് എന്ന് നമുക്കറിയാൻ സാധിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ അത് ഒരു സർവ്വവിജ്ഞാന കോശമാണ്. അതില്ലാത്ത ഒന്നുമില്ല. എന്തുണ്ടെങ്കിലും പരിശുദ്ധമായ ആ ഖുർആനിലെ ഒരു അദ്ധ്യായത്തെ പോലും അവർക്ക് കൊണ്ടുവരുവാനോ അതിനെ മറികടക്കുവാനോ വെള്ളിയൊഴിക്കുവാനോ സാധിക്കാത്ത അവസ്ഥയായിരുന്നു ആ കാലഘട്ടത്തിലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഖുർആനെ കിടപിടിക്കുന്നുണ്ടെങ്കിലും കൊണ്ടുവരാൻ വേണ്ടി എല്ലാ കൂട്ടുകാരെയും കൂട്ടിപിടിച്ചുകൊണ്ട് നിങ്ങൾ വരിക എന്ന് പറഞ്ഞപ്പോൾ അവർ പത്തിമടക്കിയ ഒരു സാഹചര്യമാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായത്. ഇന്നും ആ വെല്ലുവിളിയെ നേരിടാൻ സാധിക്കാത്ത അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എല്ലാവിധത്തിലുള്ള തത്വശാസ്ത്രം, ഗോളശാസ്ത്രം, മനുഷ്യ ജന്തുശാസ്ത്രം ഇതെല്ലാം ആ പരിശുദ്ധമായ ഖുർആനിൽ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മനുഷ്യൻ്റെ ജനനം, അവൻ്റെ ആദ്യം, അവൻ്റെ അവസാനം, ഇനി വരാനിരിക്കുന്ന പരലോകം, ഇഹലോകം ഇതെല്ലാം ആ പരിശുദ്ധമായ ഖുർആൻ വരച്ച് കാണിച്ചു തന്നിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ മഹാത്മ്യവും അതിൻ്റെ ഏറ്റവും വലിയ മഹത്വവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഖുർആൻ ശരിക്കും പഠിച്ചുകൊണ്ട് അതിൻ്റെ അടിമകളായിക്കൊണ്ട് ജീവിക്കുവാൻ നാം മുന്നോട്ട് വരേണ്ടതുണ്ട്. നേരെ മറിച്ച് മറ്റ് നമ്മുടെ വിധത്തിലുള്ള വേറെ എന്തിൻ്റെയും അടിമകളായി മാറാതെ, ഈ മദ്യത്തിൻ്റെയും മൈരാക്ഷിയുടെയും അടിമകളായി മാറാതെ പരിശുദ്ധ ഇസ്ലാമിൻ്റെയും ഖുർആൻ്റെയും അടിമകളായി മാറുവാൻ ഈ കാലഘട്ടത്തിൽ നാം
മുന്നോട്ട് വന്നാൽ ഏത് ശക്തിയെയും നേരിടുവാൻ നമുക്ക് സാധിക്കുമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഈ പരിശുദ്ധമായ ഖുർആൻ ശരിക്കും പഠിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികളെല്ലാം പഠിച്ച് നല്ലവരായി തീരുവാൻ. ഇന്ന് പല പല നമ്മുടെ എസ് കെ എസ് എഫിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ധാരാളം വിദ്യാഭ്യാസ ക്യാമ്പസുകളിൽ മദ്യവും മദിരാക്ഷിയും ലഹരിയും ഇന്ന് പരസ്യമായി അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരിൽ ഇന്ന് നമ്മുടെ ഈ സംഘടന ധാരാളമായിക്കൊണ്ട് ക്യാമ്പസുകളിൽ പോയിക്കൊണ്ട് ഉത്ബോധനം നടത്തുന്നു. അതിന് പിന്മാറുവാൻ വേണ്ടി കുട്ടികൾക്ക് പലവിധത്തിലുള്ള ക്ലാസ്സുകളും നടത്തുന്ന ഒരു മഹത്തായ സംഘടന. അതേപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുവാൻ ഈ സംഘടന മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ധാരാളം നമ്മുടെ ആംബുലൻസും അതേപോലെ തന്നെ മറ്റ് എത്രയോ രോഗികൾക്ക് അവർക്ക് സഹായങ്ങളും ചികിത്സാ സഹായങ്ങളും എല്ലാം തന്നെ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഈ സംഘടന മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ധാരാളം കാര്യങ്ങൾ ഇന്നും ഈ ഇവിടത്ത് വെച്ചുകൊണ്ട് ധാരാളം സഹായങ്ങളും ചെയ്യുവാൻ ഈ സംഘടനയ്ക്ക് ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അൽഹംദുലില്ലാഹ് അതെല്ലാം അള്ളാഹു നൽകിയ ഏറ്റവും വലിയ ഒരു സഹായമാണ്. ഇനിയും ഈ സംഘടനയെ അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് അള്ളാഹു ഉയർത്തുമാറാകട്ടെ. എല്ലാ ശത്രുക്കളുടെ ശത്രുതയും നിന്നും അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ മഹത്തായ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കുർബാന എന്ന വാക്കും ഉച്ചരിച്ചുകൊണ്ട് നിർവഹിച്ചായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.